ഹായ്. ചില ആളുകൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വളരെ നന്നായിട്ട് അറിയും. അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. പക്ഷേ എന്തെങ്കിലും ഒരു റിട്ടേൺ വർക്ക് വരുമ്പോൾ അവരാകെ കുഴപ്പത്തിലാവും. ചില കുട്ടികളുടെ പ്രശ്നമാണ്. ചില കുട്ടികൾ അവർക്ക് സ്പെല്ലിംഗ് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് റിട്ടേൺ വർക്കിൽ ഒരുപാട് സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഒക്കെ വരുന്നത്. അപ്പോൾ അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ. ഇതിൽ സ്പെല്ലിംഗ് പഠിക്കാൻ, പ്രത്യേകിച്ചും ലോങ് വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇതിൽ ഈ ഒരു ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് ലോങ് ആയിട്ടുള്ള വേർഡ്സ്, ഒരുപാട് സ്പെല്ലിങ്സ് ഉള്ള വേർഡ്സിനെ പാർട്ട് ബൈ പാർട്ടായിട്ട് ബ്രേക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, കൺഗ്രാജുലേഷൻസ്, ഇതിൽ CON അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യുക, ദെൻ GRA അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് TULATION കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പം മൂന്ന് പാർട്ട്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇങ്ങനെയല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബ്രേക്ക് ചെയ്യാം. അങ്ങനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഏതാണ് പഠിക്കാൻ ഈസി ആ രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. വളരെ ഈസി ആയിട്ട് ഇത്ര ലോങ് വേർഡ്സ് ആണെങ്കിലും അത്തരത്തിൽ നമ്മുടെ സൗകര്യം അനുസരിച്ചിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി കുറച്ച് വേർഡ്സ് നമുക്ക് നോക്കാം. ഇൻറ്റൻഷൻ, INTEN, ടെൻ, അത് കഴിഞ്ഞിട്ടുള്ളത് TION ആണ്, ഇൻറ്റൻഷൻ. അതുപോലെ സ്പ്ലിറ്റ് ചെയ്യുക. ഇനി കൺട്രാക്ഷൻ, CON അവിടെ സ്പ്ലിറ്റ് ചെയ്യുക, TRACTION. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ, ഇപ്പം ഈ തരത്തിൽ തന്നെ സ്പ്ലിറ്റ് ചെയ്യണമെന്നില്ല, നമുക്ക് ഏതാണ് ഒരു ഈസിയർ വേ ആ രീതിയിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇത്തരത്തിൽ ഓരോ പാർട്സായിട്ട് ബ്രേക്ക് ചെയ്തിട്ട് പഠിക്കുന്നതിനെ ചങ്കിങ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഇനിയും നമുക്ക് കുറച്ച് വേർഡ്സ് നോക്കാം. അപ്പാരൻ്റ്ലി, AP, പിന്നെ നെക്സ്റ്റ് വേർഡ് പാരൻ്റ് എന്ന് സ്പ്ലിറ്റ് ചെയ്യുക, ദെൻ LY. വളരെ ഈസി ആയില്ലേ. സെപ്പറേറ്റ്, SEPAR, പാർ, ATE. ഇനി ABLE എന്ന് അവസാനിക്കുന്ന ചില വേർഡ്സ് ഉണ്ട്. ഒരുപാട് വേർഡ്സ് അത്തരത്തിലുണ്ട്. അപ്പോൾ അതിനെയും നമുക്ക് ഇതുപോലെ ബ്രേക്ക് ചെയ്തിട്ട് പഠിക്കുന്നത് വളരെ ഈസി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എൻജോയബിൾ, റീച്ചബിൾ, യൂസബിൾ, അവൈലബിൾ, എഗ്രിയബിൾ, എത്രയോ വേർഡ്സ് അതുപോലെയുണ്ട്. ആ ABLE മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് വേറെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫുൾ വേർഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. റീച്ച്, പിന്നെ ABLE ആഡ് ചെയ്യുക. റീച്ച് എന്നുള്ള സ്പെല്ലിംഗ് പഠിക്കുക, ദെൻ ABLE ആ വേർഡിനോടുകൂടി ആഡ് ചെയ്യുക. വളരെ ഈസി ആയില്ലേ. ചില വേർഡ്സ് സ്പെല്ലിങ്സിൽ തന്നെ ലെറ്റേഴ്സ് ഡബിൾ ചെയ്ത് വരുന്ന വേർഡ്സ് ഉണ്ട്. കട്ടിങ്, CUTTING, കട്ടിങ്. അപ്പോൾ നമുക്ക് CUT എന്ന് കട്ട് ചെയ്യുക, പിന്നെ നെക്സ്റ്റ് T തന്നെയാണ് ഡബിൾ ചെയ്ത് വരുന്നത്, നെക്സ്റ്റ് വരുന്നത് T തന്നെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ CUTT, ദെൻ ING. അപ്പോൾ അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. അതുപോലെ എത്രയോ വേർഡ്സ് ഉണ്ട്. പുട്ടിങ്, ഹിറ്റിങ്, സ്റ്റോപ്പിംഗ്, ഡ്രോപ്പിംഗ്, സ്കിപ്പിംഗ്, ഒരുപാട് വേർഡ്സ് അത്തരത്തിലുണ്ട്. അതും നമുക്കിതുപോലെ സ്പ്ലിറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. പിന്നെ എല്ലാ വേർഡ്സിനും ഇത് വർക്കൗട്ട് ആവില്ല. കാരണം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ലാംഗ്വേജാണ്. എന്ത് ഒരു റൂളുണ്ടെങ്കിലും ആ റൂളിന് ഒരുപാട് എക്സെപ്ഷൻസും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പക്ഷേ ഒരുപാട് വേർഡ്സ് പഠിക്കാൻ വളരെ ഈസിയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് തന്നെയാണ്. സ്പെല്ലിംഗ് ഒക്കെ വളരെ നന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, എത്ര ലോങ് വേർഡ്സ് ആണെങ്കിലും. അതുകൊണ്ട് എല്ലാവരും ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. സ്പെല്ലിങ്സ് ഒക്കെ പഠിച്ച് റിട്ടേൺ വർക്കും പെർഫെക്റ്റ് ആക്കാൻ ശ്രമിക്കുക.